Hi friends, welcome to my channel. Pinna njan kanikkan povunnathu baby frock aanu. Adinu vendittu plain net 4 meter eduthittunde. Pinne printed aayittu idhe pole design veruna net 1/2 meter maatrame eduthittullu. Adu baaki vannittulla eduthathaanu. Pinne satin 1/2 meter maatrame eduthittullu. Okay? Appo nammal idu enganeyanu cut cheya stitch cheya nalla nokkam. ഇനി നമുക്ക് ഇതില് യോക്ക് പീസ് ആണ് കട്ട് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് സാറ്റിനിൽ നമുക്ക് എത്രയാണ് യോക്കിന്റെ ലെങ്ത് വേണ്ട ആ ലെങ്തിന് അനുസരിച്ചിട്ട് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഇതിപ്പോ നമ്മൾ താഴത്ത് വെച്ചിട്ടുള്ള ബാക്ക് ആണ് മേളിൽ വെച്ചിട്ടുള്ളത് ഫ്രണ്ട് ആണ് ഓക്കേ ബാക്കിൽ നമുക്ക് സിബ് വെക്കാൻ ഓപ്പൺ വേണം അതുകൊണ്ട് അത് കുറച്ചൊരു എന്താ പറയുക ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഇതേപോലെ മേലെ വെച്ച് കൊടുക്കുക ചെയ്യേണ്ടത് ഷോൾഡർ നമ്മൾ 3.5 എടുത്തിട്ടുണ്ട് ആം ഹോളും നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് 1 ഇയർ ബേബീന്റെ അളവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടേ എടുക്കുന്നുള്ളൂ ഓക്കേ വലിയ കുട്ടിയാകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അളവ് എടുക്കുക പിന്നെ ബോഡി ഷേപ്പിൻ്റെ അവിടെ 5 ആണ് എടുത്തിട്ടുള്ളത് പിന്നെ എൻഡ് വരുന്ന അവിടെയും 5 തന്നെയാണ് എടുക്കുന്നത് കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ഒരുപാട് ഷേപ്പായിട്ടൊന്നല്ല ചെയ്യുക നമ്മൾ ഒരു 5 അത് മാത്രമേ എടുക്കാറുള്ളൂ ഷേപ്പിൻ്റെ അവിടെ ആയാലും 5.5 അങ്ങനെയാണ് എടുക്കുക ഓക്കെ ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൽ നെക്കും കൂടി എന്ത് ചെയ്യണം നെക്ക് നമ്മൾ 2.5 എടുത്തിട്ടുണ്ട് അതിൻ്റെ വിഡ്ത്ത് 2 അത് ഇതേപോലെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണ്ടില്ലേ 2.5 പിന്നെ ബാക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അത് ഒന്നിച്ചിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് നമ്മൾ ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ടിലത്തെ ഇറക്കാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഇനി സെയിം നമ്മൾ എന്ത് ചെയ്യണം ഇതേ അളവിൽ നമ്മൾ ആ പ്രിൻ്റ് വരുന്ന നെറ്റും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ലൈനിങ് മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ പ്രിൻ്റ് വരുന്നതും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ഇതേപോലെ കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് വേണ്ടുന്നത് നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വേസ്റ്റായിട്ട് ഒന്നും പോവില്ല മനസ്സിലായോ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്യുന്നില്ല നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാം അതെല്ലാം ചെയ്യണമെങ്കിൽ ചെയ്തിട്ടും വയ്ക്കാം കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് യോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ബോട്ടം വരുന്ന ഭാഗം അതിൻ്റെ വിഡ്ത്ത് കണ്ടില്ലേ 12 വിഡ്ത്ത് വരുന്നത് കാരണം 1/2 മീറ്റർ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 വരുന്നത് ഇത് ഫ്രണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിൽ ഹൈയും ബാക്കിൽ ലോ ആയിട്ട് ഇങ്ങനെ ഹൈ ലോ ആയിട്ട് വരുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നേരെ സെൻറ്ററിൽ ഈ മടങ്ങി ഈ വെച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അത് നമ്മൾ നേരെ സെൻറ്ററിൽ വരുന്ന ഭാഗമാണ് അവിടെ നമ്മൾ 8 ഇഞ്ചും സൈഡ് വരുന്ന ഭാഗത്ത് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട് ഒരു 13 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ജോയിൻ ചെയ്ത് കണ്ടില്ലേ ഇതേപോലെ വരച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതേപോലെ വന്നിട്ട് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇത് നമ്മളിനി കട്ട് ചെയ്യണം ഓക്കെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുക ഇത് ഫ്രണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് നമ്മളിനി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാനുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്യുക ഞാൻ ഹൈലോ ആണെന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം നേരെ സെൻറ്ററിൽ വരുന്നത് 8 സൈഡിൽ വരുന്നത് 13 ആണ് ഓക്കെ ഈ സൈഡിൽ 13 ആണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യണം ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അല്ല ബാക്ക് എന്ത് ചെയ്തിട്ടാണ് ഉള്ളത് ഇറക്കം നല്ലതായിട്ടുള്ള ഇറക്കത്തിലാണ് ബാക്ക് വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ദ സൈഡിൽ 13 എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഇത് ഫ്രണ്ട് ഇതേപോലെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ ക്ലോത്തിൽ ബാക്കി വന്ന പീസ് ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ അത് എന്ത് ചെയ്യണം ഈ സൈഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന ടൈപ്പിൽ നമുക്കത് വെക്കണം ഇപ്പോൾ അത് ക്ലോസ് ആയിട്ടുള്ള ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അത് നേരെ നമുക്ക് ഓപ്പോസിറ്റ് വെക്കാം മനസ്സിലായോ അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിൽ വരുമ്പോൾ എന്താവും സൈഡിൽ ജോയിൻ്റ് ഒക്കെ വരും വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടേ വരില്ല കണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഈ ഓപ്പൺ വരുന്ന ഭാഗം ഇതാ ഈ ഒരു ഭാഗം ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കുറച്ച് താഴ്ത്തിയിട്ടാണ് വെക്കുന്നത് കാരണം സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കുന്നത് എത്ര ഇഞ്ചാണ് താഴ്ത്തി വെച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു 4 ഇഞ്ച്
താഴ്ത്തി 4 ഇഞ്ച് 3 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഇതേപോലെയാണ് വരേണ്ടത്, കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി എത്രയാണ് ലെങ്ത് വേണ്ടതെന്നുള്ളത് ഇതാ ഇപ്പം തന്നെ മനസ്സിലാവുമല്ലോ, കണ്ടില്ലേ? ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന അതുമായിട്ട് അങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യുക ചെയ്യുന്നത്. ഇതാ ഇതേപോലെ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. സൈഡ് ഇതേപോലെയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ലൈനിങ്ങിലുള്ള ഹൈലോ കട്ട് ചെയ്ത് കഴിഞ്ഞ്, കണ്ടില്ലേ? ഇതേപോലെയാണ് ആ 4 ഇഞ്ച് നമ്മൾ ഇറക്കം എപ്പോഴും എന്താ 4 ഇഞ്ച് ഇറക്കിയിട്ട് വെക്കുക, അതാണ് ഇതിൽ മെയിനായിട്ടുള്ളൂ. പിന്നെ സൈഡ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യണം. ഇനി ഇതിൽ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഇത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ലൈനിങ് ഇനി കട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നെറ്റ് പീസ് ഇതേപോലെ ഞാൻ ജസ്റ്റ് 4 ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണുള്ളത്, കാരണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. 4 ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചതാണ്. ഇനി നമുക്ക് എത്രയാണ് അളവെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അളവെടുക്കുന്നതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ ആ ഒരു നേരെ സെൻറ്ററിൽ 8, ഈ ഒരു പീസ് നമ്മൾ 8 ആണ് എടുക്കുന്നത്. ഇവിടെയും 8 തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ എന്താ പറയുക, ഫുള്ളായിട്ട് ഈ ഒരു പീസ് നമ്മൾ 8 ആണ് എടുക്കുന്നത്, കാരണം അത് സെൻറ്ററിൽ വരേണ്ട ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു പീസ് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇങ്ങനെ 2 പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 2 പീസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫ്രില്ല് നിങ്ങൾക്ക് കിട്ടും. ഞാനിത് ജസ്റ്റ് 1 പീസ് മാത്രമേ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ, കണ്ടില്ലേ? ഈ ഒരു പീസ് ഞാൻ 1 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ 2 എണ്ണം നിങ്ങൾക്ക് എടുക്കണേൽ എടുക്കാം, അപ്പോൾ ഫ്രില്ല് അതുപോലെ തന്നെ കൂടുതലായിട്ട് കിട്ടും, കണ്ടോ? ഇത് ഇങ്ങനെ ഈ ഒരു ഫ്രില്ലുണ്ടല്ലോ, ഇതിങ്ങനെ ഈ വരുന്ന ഫ്രില്ല് നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ 8 പറയുന്നത് 2 എണ്ണം എടുക്കുക, മനസ്സിലായോ? കണ്ടില്ലേ, ഈ ഫ്രില്ല് ഇത് ഇത്രയും ഉണ്ടാവുള്ളൂ. ഞാൻ ഇത് ചെറിയൊരു കുട്ടിയായതുകൊണ്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി വലിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫ്രില്ല് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ താഴ്ന്നിട്ട്, കണ്ടില്ലേ, സൈഡ് ഇങ്ങനെ ഇറക്കം വരുന്ന രീതിയിലാണ് ഇനി വരേണ്ടത്. അതെങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ആ ഒരു പീസ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്കിതേപോലെ 4 ആയിട്ട് മടക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കിതിന് നേരെ മടക്കി വെക്കാം. എന്താ പറയുക, 2 ആയിട്ട് മാത്രം മടക്കി വെക്കാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ആണ് വേണ്ടത്, കാരണം സൈഡിൽ നമ്മൾ 13 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 13 നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് അത് എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നിവർത്തി വെക്കണം, എന്നിട്ടേ നമുക്ക് ബാക്കി കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നിവർത്തി വയ്ക്കുക, ഇതാ ഇതേപോലെ നിവർത്തി വയ്ക്കുക, കണ്ടില്ലേ? ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതും ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, 1/8 ഇഞ്ചിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ സെൻറ്ററിൽ വരേണ്ട ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പീസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതിനെ ഞാൻ നേരെ പകുതിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുകയാണ്. ഇതാ ഈ ഒരു പീസ് ഇതേപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെയാണ് കിട്ടുക. പക്ഷേ ആ ഒരു ഷേപ്പ് കിട്ടണേ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ, അല്ലേ? ഇത് ഇത്രയും ഇങ്ങനെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ ഒരു പീസ് സൈഡിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലാണ്ട് ഇതേപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്, കണ്ടില്ലേ? ഇങ്ങനെ വന്നിട്ട് ആ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ വരച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, കണ്ടില്ലേ? അവിടത്തേക്ക് ഇങ്ങനെ ഇതേപോലെ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ സൈഡിൽ ഈ ഒരു ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ 2 പീസ് സൈഡിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാ ഇതും ഇതും, ഇത് 2 സൈഡിലേക്ക് വരും. ഇതിൻ്റെ നടുക്ക് ഇതിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് ഈ ഒരു പീസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ ഡൗട്ടൊന്നും വരണ്ട. ഈ സൈഡ് ഇതിങ്ങനെയും ജോയിൻ ചെയ്യും, അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതുമായിട്ടും ജോയിൻ ചെയ്യും. ഇനിയും നിങ്ങൾക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഫ്രില്ല് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫ്രില്ലെടുക്കുക, മനസ്സിലായോ? 1 എണ്ണം എടുക്കുന്നതിന് പകരം 2 എണ്ണം എടുക്കുക. ഇനി നമുക്കിതിൽ ഈ ഒരു 13 സൈഡാണ് ഉള്ളത്. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യണം.
ഇവിടെ ഇങ്ങനെ 13 ആണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 13 ആണ് വരുന്നത്. ഇനി അത് നമ്മൾ നേരത്തെ ഇറക്കം 4 ഇഞ്ച് കൂടുതൽ വെച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഈ നെക്ക് പീസിലും നമ്മൾ 4 ഇഞ്ച് ഇറക്കം കൂടുതൽ വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെക്കുക. ഇത് ഇറക്കം ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു 4 ഇഞ്ച് ഇറക്കം വെച്ചത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്താ പറയുക, ബാക്കിൽ വരുന്ന സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഇത്രയും കൂടുതലുള്ളത് കുഴപ്പമില്ല. ഓക്കെ, ഇത് നേരെ സെൻറ്ററിലാണ് വരിക. ഇനി നമുക്ക് സൈഡിൽ വെക്കാനുള്ള പീസ് കട്ട് ചെയ്യണം. ഈ ഒരു 13-ൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടൊരു പീസ് കട്ട് ചെയ്യണം. അപ്പോൾ അത് 4 ആയിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് 2 ആയിട്ട് തന്നെ മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ 2 ആയിട്ട് മടക്കിയിട്ട് ഇതേപോലെ കൊടുത്തിട്ടാണ് ഉള്ളത്. അത് ഇതുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അടുത്തടുത്ത് വരുന്ന പോലെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു അളവ് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടുള്ളത്. ഇതേപോലെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതാ ഇവിടെ ഇങ്ങനെ 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് കൂടുതലായിട്ട് 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതേപോലെ നമ്മൾ താഴത്തെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വരുന്ന രീതിയിൽ അത് നമ്മൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ സൈഡിൽ നിന്ന് ഇതേപോലെ വന്നിട്ട് ഇതാ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എന്താ പറയുക, ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഈ ഭാഗത്തുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ 4 ഇഞ്ച് കൂടുതൽ എത്രയാണോ എടുത്ത് അതുപോലെ കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡും നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു പീസ് എന്താ പറയുക, 13-ൻ്റെ കൂടെ ഒരു 4 കൂടുതൽ എടുത്തിട്ട് ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊടുക്കാനുള്ളത്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ചെറിയൊരു എന്താ പറയുന്നത് റിബണ് പോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രില്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ചിൽ ഇതേപോലെ റിബൺ കട്ട് ചെയ്തെടുക്കുകയാണ്. അതും കുറച്ചൊന്നും പോരാ, 1 മീറ്റർ 1.5 മീറ്റർ തന്നെ ആ ഒരു റിബൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ആവശ്യം വരും. അതിനാണ് ഏറ്റവും കൂടുതൽ ക്ലോത്തും വേണ്ടത്, കാരണം ഫുൾ റിബൺ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കൂടുതലായിട്ടൊന്നുമില്ല, നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെയാണ്. എന്ത് ചെയ്യുക, സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത് ആം ഹോളും നെക്കും. ഓക്കെ, സ്ലീവൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് ഇത് എടുത്തെടുത്ത് പറയുന്നില്ല. ബാക്കിൽ സിബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്കും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടും നെക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു, കാരണം മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് എന്താ പറയുക, ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാം. ഞാൻ ഷോൾഡറും ഒക്കെ ജോയിൻ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ടുള്ള ഭാഗം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സൈഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, അതല്ലാണ്ട് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ അല്ലാണ്ടായിട്ടാണ് കൊടുക്കുന്നത്, കാരണം നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ പിന്നെയും ഷേപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു ടൈപ്പിലാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴത്ത് നമുക്ക് നെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എങ്ങനെയാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്, അതേപോലെ ഈ സൈഡിൽ ചെറുതായിട്ട് വരുന്ന നേരെ നടുക്ക് വെച്ചിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ്. കണ്ടില്ലേ ഈ ഒരു ഭാഗം, നമുക്ക് ചെറുതായിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഇതുമായിട്ട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് പോകുമ്പോൾ ഇത് എന്താ പറയുക, കൂടുതലായിട്ട് കിട്ടണം. കണ്ടില്ലേ സൈഡിൽ ഇറക്കം കൂടുതലായിട്ട് വരണം, നേരെ സെൻറ്ററിൽ ചെറുതായിട്ടും വരണം. ഇനി ഈ ഒരു ഫ്രില്ല് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ഫ്രില്ലാക്കി എടുക്കുക. മനസ്സിലായോ, ചെറിയ ഫ്രില്ലാക്കി നമ്മൾ എടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്രില്ലാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മുടെ യോക്ക് എത്രയാണോ അതിനനുസരിച്ച്, യോക്കിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചെറിയ ഫ്രില്ലാക്കി എടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് എന്താ പറയുക, നേരിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ നല്ലത് ഇതേപോലെ ചെറിയ ഫ്രില്ലാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതേപോലെ ഫ്രില്ലെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നേരെ സെൻറ്ററിൽ വരുന്നത് ചെറുതും സൈഡിലൊക്കെ വലുതായിട്ടും ഇങ്ങനെ കാണുന്നില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. അതും യോക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരു വീതി അനുസരിച്ച് മാത്രമേ ഞാൻ ഫ്രില്ല് ആക്കി എടുത്തിട്ടുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാണ്ട് ഒരുപാട് ചെറുതും ആവാൻ പാടില്ല, ഒരുപാട് വലുതും ആവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഓക്കെ,
ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകാൻ പാടില്ല, ബാക്കിൽ വെച്ച് പോരുത്, ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, യോക്കുമായിട്ട് ഇതേപോലെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടില്ല, ഇതേപോലെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ എന്താ പറയുക, നെറ്റ് പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലൈനിങ് ആണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നേരെ സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യാം, ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ബാക്കിലാണ് ഇനി ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ബാക്കിൽ വെക്കാനുള്ള പീസ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് വരേണ്ടത് എന്നുള്ളത് മാറിപ്പോവരുത്. ഇനി ഇതിൽ സെൻറ്ററിൽ വരുന്നത് ലെങ്ത്ത് കൂടിയതും സൈഡിൽ വരുന്നത് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതുമാണ്, കണ്ടില്ലേ. ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് സെൻറ്ററിലെത്തുമ്പോൾ വലുത്, നേരെ സെൻറ്ററിലെത്തുമ്പോൾ വലുതായിട്ടുള്ളതാണ് കിട്ടുക. ഈ ഒരു ഇതേപോലെയാണ് കിട്ടേണ്ടത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് കുറച്ച് കയറിയിട്ടാണ് ഉണ്ടാവുക, കണ്ടില്ലേ. ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ വെച്ച് കൊടുക്കണം, അല്ലാണ്ട് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് എന്താ പറയുക, ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇനി നമുക്ക് ഇതും അതേപോലെ തന്നെ ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, കണ്ടില്ലേ. ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ലൈനിങ്ങൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത്, കണ്ടില്ലേ. ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കും ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് സൈഡിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ഇവിടെ വരെ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നെറ്റ് വേറെയും ലൈനിങ് വേറെ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ വരെ നമ്മൾ ഷേപ്പൊക്കെ ചെയ്ത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ഹൈലോ ആയിട്ട് വരുന്നുണ്ടല്ലേ, സൈഡിൽ നിന്ന് ഇതേപോലെ വന്ന് ഇതേപോലെ റൗണ്ടായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ലൈനിങ് ഹൈലോ അല്ലാണ്ട് വെക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെറ്റ് മാത്രമേ കാണുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിതിൽ ലൈനിങ്ങും ഹൈലോ ആക്കി കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണേലും ചെയ്യാം കേട്ടോ, എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം, അതും ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. എങ്ങനെ ലൈനിങ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം, നെറ്റ് മാത്രം ഹൈലോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ ഫുള്ളായിട്ട് ഫ്രില്ല് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, നമ്മളെ നെറ്റിൻ്റെ എൻഡിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതേപോലെ കുറേ റിബണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ റിബണ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ജോയിൻ ചെയ്യാം, ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് റിബണ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇനി നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ലാക്കി എടുക്കണം. സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, ചെറിയ ചെറിയ ഫ്രില്ലാക്കിയിട്ട് സെൻറ്ററിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, കുറേ വേണം നമുക്ക് ഈ ഒരു താഴത്തുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് 4 മീറ്റർ നെറ്റ് മാത്രം നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് ഫ്രില്ലൊക്കെ ആക്കി എന്താ പറയുക, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മളിനി നമ്മളെ ഉടുപ്പിൻ്റെ മേലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുള്ളത് നോക്കാം, അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. ഒന്നുമല്ല, ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡ് ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഭാഗത്ത് തന്നെയാണ് വെക്കുന്നത്, നല്ല ഭാഗത്ത് ഇതേപോലെ എന്താ പറയുക, നേരെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഇതേപോലെ നമ്മൾ ചെയ്തതെടുക്കുക, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെൻറ്ററിൽ കൂടെ ഏറ്റവും എൻഡിലാണ്, ഏറ്റവും എൻഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആ ഒരു എൻഡ് ഭാഗത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഫ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രില്ല് വെച്ചപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ഫ്രില്ല് വെക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ ഹൈലോ പോലെ ചെയ്യാം, പക്ഷേ അതിലും ഭയങ്കര എന്താ പറയുക ഒരു ഹെവി ആയിട്ടുള്ളത് ഇങ്ങനെ ഫ്രില്ല് വെച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മളിതിന് എൻഡ് എന്താ പറയുക ലൈനിങ്ങിൻ്റെ എൻഡൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ ബോ കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോ വെക്കണമെങ്കിൽ വെക്കാം, ബാക്കിലും ഫ്രണ്ടിലും വേണമെങ്കിൽ വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ബേബി ഡ്രസ്സൊക്കെ ചെയ്യാനുണ്ട്, അല്ലാണ്ടും ഒരുപാട് ഡ്രസ്സ് ചെയ്യാനുണ്ട്. ഇത് തന്നെ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേബി ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു.